ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സ്കൂൾ വിദ്യാഭ്യാസവും ഓൺലൈനിൽ കൂടിയായതോടെ പുതുതലമുറയ്ക്ക് പുസ്തകങ്ങളുമായുള്ള ബന്ധം പൂർണ്ണമായും ഇല്ലാതായി പോയെന്ന് കെ മുരളീധരൻ എം പി. വായനാ ദിനത്തോടനുബന്ധിച്ച് മഹിളാ കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങ് സബർമതി ഫൗണ്ടേഷൻ ചെയർമാൻ ആസിഫ് കുന്നത്തിന് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വായനാ ദിനമായ ഇന്ന് സബർമതി ഫൗണ്ടേഷന് മഹിളാ കോൺഗ്രസ് കളക്ട് ചെയ്ത പുസ്തകങ്ങൾ നൽകിയിരിക്കുക. കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പി എൻ പണിക്കരുടെ 25-ാം ചരമ വർഷത്തിൽ സംസ്ഥാന സർക്കാർ ഇന്ന് വായനാ ദിനമായിട്ട് ആചരിക്കുക. വായിച്ചു വളരുക എന്നുള്ള മുദ്രാവാക്യം ലോകത്തിന് നൽകിയത് പി എൻ പണിക്കരായിരുന്നു. എനിക്കധികമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെയായിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇന്ന് വായനാ ദിനം ആചരിക്കുന്ന ദിവസം മഹിളാ കോൺഗ്രസ് വളരെ വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. വായിച്ചു വളരുക എന്ന പി എൻ പണിക്കരുടെ ആ ശ്ലോകൻ പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വന്ന മഹിളാ കോൺഗ്രസ് അഭിനന്ദനത്തിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ വായനയുടെ പ്രാധാന്യം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാനും ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനിടയിലും വായനാശീലം ഒരിക്കലും മറക്കരുത് എന്ന സന്ദേശമാണ് നമ്മൾ നൽകേണ്ടത്. അതിന് തീർച്ചയായിട്ടും ഇതുപോലെ സംരംഭം സഹായിക്കും. സ്കൂൾ ക്ലാസുകൾ തുടങ്ങിയിട്ട് കാലം ഇത്രയായിട്ടും ടെക്സ്റ്റ് പുസ്തകങ്ങൾ പോലും പൂർണ്ണമായും വിതരണം ചെയ്യാൻ കഴിയാത്ത പരാജയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പും സമ്പൂർണ്ണ പരാജയ സർക്കാരും നിലനിൽക്കുമ്പോൾ ഈ വായനാ ദിനത്തിന്റെ പ്രസക്തി വലുതാണെന്നും കെ മുരളീധരൻ എം പി കൂട്ടിച്ചേർത്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ വൃന്ദ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഐ മൂസ, ശശിധരൻ കരിമനപ്പാലം, പി കെ പുഷ്പവല്ലി, ഷഹനാസ് മാക്കൂൽ, ഷീന കെ തുടങ്ങിയവർ സംസാരിച്ചു.